നമുക്ക് കുറുക്കൻമൂലയിൽ നിന്ന് ചില വാർത്തകൾ വരുന്നു എന്ന് മനസ്സിലാക്കുന്നു അർജുൻ മട്ടന്നൂർ തത്സമയം ചേരുകയാണ് അർജുൻ ഗുഡ് മോർണിംഗ് അഗൈൻ അർജുൻ അവിടെ അവിടെ നിന്ന് എന്തെങ്കിലും വാർത്തകൾ പ്രേക്ഷകരോട് ഇപ്പോൾ പറയാനുണ്ടോ അവിടെ എങ്ങനെയാണ് തുടരുന്നുണ്ടോ എസ് കെ എൻ അതായത് വീണ്ടും ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു കുറുക്കൻമൂല ഭാഗത്താണ് ഇപ്പോൾ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗത്ത് കടവ അല്പസമയം മുമ്പ് ഈ ഭാഗത്തു കൂടി കടന്നുപോയി എന്നാണ് സൂചന എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ വരെ ഇത്തരം ഒരു കാൽപ്പാട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ അല്പസമയത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ഈ കടുവ ഇതുവഴി കടന്നു പോയിട്ടുണ്ടാകും എന്ന ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ് ഉള്ളത് എന്തായാലും ഈ ഭാഗത്തേക്ക് കടുവ പോയതായുള്ള സൂചനകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് തിരച്ചിലിനായി പോവുകയാണ് നേരത്തെ തയ്യമ്പള്ളി അതുപോലെ തന്നെ പുതിയിടം മേഖലയിലായിരുന്നു ഇന്നലെ പുലർച്ചെ അതാണ്ട് ഏതാണ്ട് മുപ്പത് മണിക്കൂർ മുമ്പ് കടുവയെ കണ്ടത് അതിനുശേഷം വീണ്ടും ഈ കുറുക്കൻമൂല ഭാഗത്തേക്ക് തന്നെ കടുവ തിരിച്ചു വന്നു വേണം തിരിച്ചു വന്നു എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും വനംവകുപ്പ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ പരിശോധിക്കാനായി അറിയുന്നുണ്ട് വിവിധ സംഘങ്ങളായി ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് എന്തായാലും ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ അല്പസമയം മുമ്പോ ഉണ്ടായ ഒരു കാൽപ്പാടുകളാണ് ഇത് എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത് എന്തായാലും അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കടുവ ഏതാണ്ട് അഞ്ചു കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് വീണ്ടും ഈ കുറുക്കം ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് വേണം കരുതാൻ വനം അതായത് വനത്തിനോട് ചേർന്നുള്ള മേഖലയാണ് ഇത് ചേട്ടാ എപ്പോഴാണ് ഈ കാൽപ്പാട് കണ്ടത് ഇത് ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ കാൽപ്പാട് കണ്ടത് അതായത് ആളുകൾ ഈ കടയിലേക്ക് പോകുമ്പോൾ ഈ കാൽപ്പാടില്ല തൊട്ടടുത്ത് ഇതാ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പട്ടി കുറയ്ക്കുന്നതായിട്ട് അവൻ്റെ പട്ടികളെല്ലാം കൂടെ കൂടി ഇതിൻ്റെ പുറകെ ഓടി വരുന്നത് കണ്ട് അവൻ ഇറങ്ങി നോക്കുമ്പോഴേക്കും ഈ കടുവ ഇവിടെ ക്രോസ് ചെയ്ത് വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ കാലപാടുകൾ കാണുന്നത് അതുകൊണ്ട് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഈ കടുവയാരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇവിടെ ആരും ഈ ഈ ഇന്ന നേരിട്ട് ആരും കണ്ടിട്ടില്ല പക്ഷേ ഈ കാൽപ്പാടക്കം ഈ കാൽപ്പാട് ഒരു അരമണിക്കൂർ മുന്നേ അവിടെ ഇല്ല ഇതിൽ ആളുകൾ പോയതാണ് അതിനുശേഷമാണ് മണലിൽ കൃത്യമായിട്ട് പതിഞ്ഞ കാൽപ്പാട് നിങ്ങൾ കണ്ടതായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഈ അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവം എന്താ പോയ റൂട്ട് അടക്കം ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു നാനൂറ് മീറ്ററിനുള്ളിൽ ഫോറസ്റ്റ് ആണ് അതായത് ഇവൻ ആദ്യം മുതൽ ഇവിടെ തമ്പടിച്ച ഒരു ഫോറസ്റ്റ് ആണ് അവിടെ അവിടേക്കാണ് ഇവൻ തിരിച്ചു പോയിരിക്കുന്നത് അതായത് ഈ തൊട്ടടുത്ത വീട്ടിലെ പട്ടികൾ അല്ലാതെ കുറച്ചുകൊണ്ട് ഈ വഴിക്ക് പോയി എന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത വീട്ടിലെ നാല് പട്ടികൾ ഒരുമിച്ച് കുറച്ചുകൊണ്ട് റോട്ടിലൂടെ ഇറങ്ങി ഈ കടുവ പോയ റൂട്ടിൽ ഓടി വന്നു അങ്ങനെയാണ് ഈ വീട്ടിലുടമസ്ഥൻ ഇതിനെന്താണെന്നറിയാൻ ഇറങ്ങി നോക്കുന്നത് വന്ന് നോക്കുമ്പോഴാണ് ഈ കാൽപ്പാട് കാണുന്നത് അത്തരത്തിലാണ് എസ് കെ എൻ സംഭവങ്ങൾ അതായത് ഏതാണ്ട് അര മണിക്കൂറിനുള്ളിൽ കടുവ ഇതുവഴി കടന്നു പോയിട്ടുണ്ടായിരിക്കുമെന്ന ഒരു സംശയമാണ് നിലവിലുള്ളത് എന്തായാലും ഈ ഭാഗത്തുള്ള തൊട്ടടുത്ത വീട്ടിലെ നിരവധി പട്ടികളടക്കം ഇത്തരത്തിൽ കുരച്ചുകൊണ്ട് ഈ വഴി ഓടിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും വനംവകുപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് മാത്രമല്ല ഈ കാൽപ്പാടുകൾ കടുവയുടെ കടുവയുടെ തന്നെയാണ് എന്നാണ് ഒരു പ്രാഥമിക നിഗമനം എന്തായാലും ഈ ഇപ്പോൾ വനംവകുപ്പിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ കടുവയെ തിരയാനായി പോയിട്ടുണ്ട് അർജുൻ തോമസ് വാർത്ത വരുന്നുണ്ട് വിശദാംശങ്ങൾ കൂടി അദ്ദേഹം അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് നേരത്തെ നേരത്തെ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനായ വെണ്ണിച്ചൻ തോമസിനെ നിയോഗിച്ചത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ ഇന്നലെ തന്നെ എത്തിയിരുന്നു അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ അദ്ദേഹം തുടങ്ങിയത് എസ് കെ താങ്കൾ അവിടെ തന്നെ തുടരുക എന്തെങ്കിലും ഈ തെരച്ചിലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീണ്ടും മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുക ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്നു അപ്പോൾ ഇനി കുറുക്കൻമുലയിൽ നിന്നാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേർന്നത് കുറുക്കൻമുലയിൽ കടുവയുടെ പാട് അരമണിക്കൂറിന് മുമ്പ് കടുവ കടന്നുപോയ രീതിയിലുള്ള പാടുകൾ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്നാണ് അർജുൻ മട്ടന്നൂർ കുറുക്കൻമുലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രേക്ഷകർക്കറിയുമ്പോലെ കുറുക്കൻമുലയിലെ നിവാസികൾ വല്ലാത്ത പരിഭ്രാന്തിയിലാണ് കുറച്ച് ദിവസങ്ങളായി അതിനൊരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടി ബെന്നി ബെന്നിച്ചൻ ഒക്കെ എത്തിയിട്ടുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് ഇതിനൊരു അന്ത്യം കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ അവർ വാർത്തകളും ഓക്കുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം